നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും കർത്താവിങ്കിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ തൊട്ടിയിലേക്ക് നമുക്ക് യാത്ര ചെയ്യാം. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 5:23. ജൈറൂസ് യേശുവിൻ്റെ കാൽക്കൽ വീണ് അപേക്ഷിച്ചു, കർത്താവേ, എൻ്റെ കൊച്ചുമകൾ രോഗം ബാധിച്ച് മരിക്കാറായി കിടക്കുന്നു. അങ്ങ് വന്ന് അവളുടെ മേൽ കൈകൾ വച്ച് രോഗം മാറ്റി അവളെ ജീവിപ്പിക്കണമേ. യേശു അവൻ്റെ കൂടെ പോയി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഏത് അവസ്ഥയിലും ഏത് രോഗത്തിലും ഏത് മരണാസന്നമായ അവസ്ഥയിലും ഏത് ചീഞ്ഞടിഞ്ഞ അവസ്ഥയിലും ഇടപെടുവാൻ സാധിക്കുന്ന കർത്താവാണ് ഈശോ. ഈ തിരിച്ചറിവോടെ വേണം നമ്മൾ ഈശോയെ സമീപിക്കാൻ. ജൈറൂസ് നോക്കിക്കേ, അവൻ്റെ മകൾ രോഗം ബാധിച്ച് മരിക്കാറായി കിടക്കുക, എന്നിട്ട് പോലും അവൻ ഈശോയിൽ വിശ്വസിച്ച് ആ കുഞ്ഞിനെയും വിട്ട് കർത്താവിൻ്റെ കാൽക്കൽ വന്ന് വീഴുകയാണ്, എന്നിട്ട് തൻ്റെ ആവശ്യം പറയുകയാണ്. നമ്മുടെ ജീവിതത്തിൽ പല പല ആവശ്യങ്ങളുണ്ട്, വേദനകളുണ്ട്, ദുരന്തങ്ങളുണ്ട്, തകർച്ചകളുണ്ട്, പ്രതിസന്ധികളുണ്ട്. ഇതെന്തുമാകട്ടെ, ഇവയെല്ലാം ആയി കർത്താവിങ്കിലേക്ക് കടന്നു ചെല്ലുവാനും അവൻ്റെ കാൽപാദത്തിങ്കൽ വീണുകൊണ്ട് ഈശോയെ ഇതാണ് എൻ്റെ അവസ്ഥയെന്ന് പറയുവാനും, അങ്ങനെ ഉൾത്തൊട്ടിയിൽ കിടക്കുന്ന ഈശോയുടെ പിഞ്ചുകാലുകളിൽ തൊട്ടുകൊണ്ട് എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഈശോയെ സ്വീകരിക്കാൻ നമുക്ക് ഇടയാകട്ടെ. തീർച്ചയായിട്ടും ഈശോ നമ്മുടെ കൂടെ വരും. ഈശോ അവൻ്റെ കൂടെ പോയ പോലെ നമ്മുടെയും കൂടെ വരും. നമ്മുടെ ജീവിതത്തിൽ സൗഖ്യം നൽകാൻ, അനുഗ്രഹിക്കാൻ, ഇടപെടാൻ പ്രാർത്ഥനയോടെ നമുക്ക് വിളിത്തൊട്ടിയിലേക്ക് സമീപിക്കാം, ഈശോയെ സ്വീകരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.